മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാനൽ എൽ ഇ ഡി ലൈറ്റ് ഫിറ്റിംഗ്സിനെ കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ്. കുറച്ച് ലൈറ്റുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ്. ഇപ്പോൾ ഈ കാണുന്നത് 8 വാട്ട്സിൻ്റെ എൽ ഇ ഡി പാനൽ ലൈറ്റാണ്. അപ്പം ഈ ഒരു ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മെച്ചമുണ്ട്. നമുക്ക് കറണ്ട് ബില്ല് ഒരുപാട് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വരികയാണ് ഈ എൽ ഇ ഡി ലൈറ്റുകൾ. അപ്പം പല കളറിൽ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് പല പല കളർ. ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഇതിപ്പം വാം ലൈറ്റാണ്. പിന്നെ അതിൻ്റെ വൈറ്റ് വരുന്നുണ്ട്. വാം ലൈറ്റ് ആകുമ്പോൾ കുറച്ചൊരു ലൈറ്റ് കളറായിരിക്കും വരിക, നല്ലൊരു രസമാണ്. അപ്പോൾ ആ ഒരു കളറിലുള്ളതാണ് ഇപ്പോൾ ഇത്. പിന്നെ ഉള്ളത് എല്ലാം നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വാങ്ങിയിരിക്കുന്നത് ഈ വാം ലൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് 3 വാട്ട്സിൻ്റെ 2 വർഷ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇപ്പോഴുള്ള എല്ലാ വീടുകളിലും എൽ ഇ ഡി ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ എൽ ഇ ഡി ലൈറ്റുകൾ തിക്നെസ് നമുക്ക് പറ്റ കുറവാണ്. അപ്പോൾ നമുക്ക് സീലിങ്ങിലൊക്കെ നമുക്ക് വളരെ കൂളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാതായിരിക്കും. ഇത് എൽ ഇ ഡി ലൈറ്റിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട് ചോക്ക്. ഇത് സെപ്പറേറ്റാണ് ചോക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കളറാണ് നോക്കണ്ട, വാം ലൈറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറായിരിക്കും, വളരെ രസമാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റേ ലൈറ്റിൻ്റെ ഒന്ന് നോക്കാം. വലിയ ലൈറ്റിൻ്റെ 8 വാട്ട്സിൻ്റെ ആണ് വരുന്നത്, വാം ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക്. ഇതിന് തിക്നെസ് വളരെ കുറവാണ്. ഇപ്പോൾ ലൈറ്റിൻ്റെ കൂടത്തിൽ തന്നെ ചോക്ക് വരുന്നുണ്ട്, സെപ്പറേറ്റ് അല്ലാണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കളറിലാണ് ഇപ്പോൾ ഇത് കത്തുക, നല്ല രസമില്ല കാണാൻ. ഈ ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ചില എൽ ഇ ഡികൾക്ക് കൂടത്തിൽ തന്നെയാണ് ചോക്ക്, ചോക്ക് സെപ്പറേറ്റ് വരുന്നില്ല, ലൈറ്റിൻ്റെ കൂടത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഹോൾസോ കട്ടറിൻ്റെ ഒരു സെറ്റ് ആവശ്യമായിരിക്കും. കാരണം ഓരോന്നിനും ഓരോ അളവിലുള്ള ലൈറ്റുകളാണ് വരുന്നത്. ഒരഞ്ച് അടിസ്ഥാനത്തിലാണ് നമ്മൾ ലൈറ്റ് പറയേണ്ടത് വാങ്ങേണ്ടത്. അപ്പം ഇതേപോലത്തെ ഒരു ഹോൾസോ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സൈസിനകത്ത് നമുക്ക് ഹോൾ ഇടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പം ഈ ഒരു ഹോൾസോ നമ്മൾ ഡ്രില്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഹോൾ ഇടുന്നത്. അപ്പോൾ അത് ഡ്രില്ലുമായിട്ട് കണക്ട് ചെയ്ത ശേഷം, ഓക്കെ, ഇതിപ്പോൾ ഡ്രില്ലുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈറ്റിനൊത്ത സാധനം നമ്മൾ അതിൽ കണക്ട് ചെയ്തു. ഇനി ഹോൾ ഇടുക എന്നുള്ളതാണ്. ജസ്റ്റ് ഡെമോ പോലെ കാണിക്കുകയാണ് നിങ്ങൾക്ക്. കണ്ടോ, ഹോൾ ഇടുന്നു. ഇതേപോലെ ഹോൾ ഇടുക. ഹോളിട്ട ശേഷം നമ്മളെ ലൈറ്റ്, ഈ എൽ ഇ ഡി ലൈറ്റ് എപ്പോഴും നമ്മളൊരു കണക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതല്ലാണ്. കാരണം നമുക്ക് കംപ്ലയിൻ്റൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഊരി എടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ കണക്ടർ കണക്ട് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ സീലിങ്ങിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ഒരു രസത്തിൽ നമുക്കൊരു സാധനം ഉണ്ടാവും. മുകളിൽ ക്ലിപ്പ് ഇരിക്കുന്നുണ്ടല്ലേ, ഇതേപോലെ ആയിരിക്കും താഴേക്ക് വീഴാണ്ടിരിക്കാൻ, 2 ക്ലിപ്പിൽ അങ്ങനെ നിൽക്കും. ഊരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഊരി എടുക്കാനും എളുപ്പമാണ്. ഇപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഇതാ ഈ വീബോർഡിലെല്ലാം നമ്മൾ ഹോൾസോ കട്ടർ വെച്ചിട്ട് നമ്മൾ ലൈറ്റിനൊത്തെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കണക്ഷനും ഹോളെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു രസത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും എനേബിൾ ചെയ്താൽ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കേ.